four carrots. Don't tear it. More carrots. Where's Garrett? Hi, എല്ലാവർക്കും എൻ്റെ ലസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യണ സിമ്പിൾ ഐഡിയ ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാമെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാനെന്നെ ജീവിതത്തിൽ ഇതൊരിക്കലും നന്നാക്കുമെന്ന് വിചാരിച്ച സംഭവമാണ്. പിന്നെ ഒരു ദിവസം ഇതേമാതിരി എനിക്ക് തോന്നി നമുക്കത് സിമ്പിളാക്കി റെഡിയാക്കല്ലോ, ഇതിൻ്റെ മെത്തേഡ് പഠിക്കല്ലോ എന്നാണ് ഞാൻ യൂട്യൂബിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് പഠിച്ച് വെച്ചത്. അങ്ങനെ തന്നെയാണ് ഞാൻ ശരിയാക്കിയത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനിത് റെഡിയാക്കിയാണ്. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാനിതിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ സോൾവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പഠിച്ചതിന് ശേഷം ഇതൊന്നുമല്ല എന്ന് എനിക്കും തോന്നി. പിന്നെ ഞാനിത് ഉപയോഗിക്കില്ല. പിന്നെ വേറൊരു സാധനം ഞാൻ വാങ്ങിയത് അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഡബിളായിട്ട് കളറ് വരുന്നുണ്ട് വേറൊരു സ്ക്യൂബ്, അതും ഞാൻ സോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഐഡിയ എന്താ വെച്ചാൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചാൽ നമുക്കിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ മൈൻഡിൽ കയറി വരുള്ളൂ. ഇതിൻ്റെ സിമ്പിൾ ഐഡിയ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ ക്യൂബിൻ്റെ എത്ര ഭാഗമാണ് വെച്ചാൽ 1, 2, 3, 4, 5, 6 ഈ 6 ഭാഗമാണ് ഒരു ക്യൂബിനുണ്ടാവുക. ഈ ക്യൂബിൽ 6 ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ഏതാ കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള കളറിൻ്റെ സെൻറ്ററത്തെ കളർ എന്താണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇതിൻ്റെ സെൻറ്ററിലുള്ള പച്ചയാണ്, അപ്പോൾ പച്ച. അപ്പോൾ ഈ സൈഡിൽ ഏതാ വരുന്നത്? ഈ സൈഡിൽ മഞ്ഞ, ഈ സൈഡിൽ നീല സെൻറ്റർ. ഈ കളർ എന്ത് ചെയ്യാവില്ല? അതുമാതിരി വെള്ളം, അങ്ങനെ 6 കളറുണ്ടോ? ഈ കളർ ഒരിക്കലും എന്താവില്ല, അവിടുന്ന് മൂവ് ആവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിലത്തെ കളർ ഏതാ വെച്ചാൽ ഗ്രീൻ അല്ലേ, ഈ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ, അത് എപ്പോഴും ബ്ലൂ ആയിരിക്കും. അതിന് ഏത് ആംഗിളിൽ തിരിച്ചു കഴിഞ്ഞാലും നമ്മളെങ്ങനെ തിരിച്ചാലും എന്താ ഈ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രീൻ, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ റെഡാണെങ്കിൽ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച്, വൈറ്റാണെങ്കിൽ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. അപ്പോൾ ഈ ക്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് ഗ്രീനാണ് കൊടുത്തെങ്കിൽ അപ്പോൾ ഗ്രീനേ വരുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ഇതിൻ്റെ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കളർ ഏതാണോ വരുന്നത്, അതായത് അവിടെ ഓൾറെഡി ഉള്ള കളർ ഏതാണ് ഈ സെൻറ്ററിലുള്ള ആ കളർ അങ്ങനെ തന്നെ ഏത് സമയത്തും ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കേണ്ടത്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഈ ക്യൂബിനെ പറ്റി പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പിന്നെ ഇത് റെഡി ആക്കുമ്പോൾ നമ്മൾ ഈ കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ക്യൂബ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കളർ നമ്മൾ ആദ്യം ലെവല ഇയാളെ നമ്മളെ മനസ്സിൽ കാണും. ഉദാഹരണത്തിൽ ഇപ്പോൾ ഇവിടെ മുകളിൽ മഞ്ഞൽ, ഞാൻ മഞ്ഞ തന്നെയാണ് എന്ത് ചെയ്യണേ ലെവലാക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞ ഞാൻ ലെവലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ഞ എന്ത് ചെയ്യണം, ആദ്യം അടിഭാഗത്താക്കിയിട്ട് പിടിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മഞ്ഞ അടിഭാഗത്താണല്ലേ. ഇനി ക്യാമറ നിങ്ങളെ ഭാഗത്തേക്കുള്ള ഇതിൻ്റെ ബാക്കാണ് വരിക ആ ഭാഗം, ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് റെഡാണ് വരുന്നത്, റൈറ്റിൽ ബ്ലൂ ആണ്, ഇങ്ങനെ ഇവിടെ ഗ്രീനാണ്, മുൾ ഭാഗത്ത് വൈറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം യെല്ലോ റെഡി ആക്കുമ്പോൾ യെല്ലോ ഭാഗം അടിഭാഗത്താക്കി വെച്ചിട്ട് വൈറ്റ് മുകളിലാവും അപ്പം ഉണ്ടാവും. ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് പറഞ്ഞു തരും എങ്ങനെ വെച്ചാൽ ഇത് തിരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റൊക്കെയാണ് തിരിക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലോക്ക് ബേസ് എന്ന് പറയും, ആൻറ്റി ക്ലോക്ക് ബേസ് അങ്ങനെ പലതും പറയും, ഇംഗ്ലീഷിലൊക്കെ പറയും. ഞാൻ ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാം വെച്ചാൽ മാക്സിമം നമ്മൾ നാടൻ ഭാഷയിലാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് മനസ്സിലാവും. അതായത് വലത്തെ ഭാഗം വലത്തോട്ട് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞു തരും. അതേമാതിരി ഇടത്തെ ഭാഗം അങ്ങനെ നമ്മൾ മനസ്സിലാവും. പിന്നെ എൻ്റെ ഭാഗം, എൻ്റെ ബാക്ക് ഭാഗം, പിന്നെ മുകൾ ഭാഗം, അടിഭാഗം, ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പോയി പറയണത് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലെവലാക്കേണ്ടത്, അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഒരു കളറ് ഏത് സൈഡാണെന്നുള്ള കളറ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എങ്ങനെ വെച്ചാൽ ആ സൈഡിലത്തെ കളർ ഇവിടെ ഇത് ഓറഞ്ചാണ്, ഇവിടെ വൈറ്റാണ്, ഇവിടെ റെഡാണ്, ഇവിടെ ഗ്രീനാണ്, പിന്നെ ഇവിടെ മഞ്ഞയാണ്, യെല്ലോ ആണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ യെല്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ്, ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രീൻ, ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, ഒറ്റ കളറേ വരുള്ളൂ നേരെ. അതൊരിക്കലും ഏത് ദിശയിൽ തിരിച്ചാലും മാറില്ല. അപ്പോൾ നമ്മൾ ഇത് ആദ്യം നന്നാക്കാൻ പോവുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ ഒന്ന് റെഡിയല്ല, ഒക്കെ ഒന്ന് കൊളാക്കി ഏകദേശം ഒന്ന് തിരിച്ചു ചെയ്യാൻ വെച്ചു കേട്ടോ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ യെല്ലോ റെഡി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യെല്ലോ കളർ ഇതാണ്. അത് ഞാൻ എൻ്റെ നേരെ ഞാൻ എന്താ ചോദിച്ചാൽ ഫോണ് തിരിച്ചു പിടിക്കാം. അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ എൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത് ബാക്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചാൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടെ തന്നെ എൻ്റെ ഇതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇത് അത് 100% ഉറപ്പാണ്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യും, ഇത് നിങ്ങൾക്ക് അതിന് പറഞ്ഞു തരണ്ടേ. പിന്നെ ഇതിനൊരു 4 മെത്തേഡ് 5 മെത്തേഡ് ഒറ്റ പഠിക്കാനുള്ള അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ഞാൻ വിട്ടും തരണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ പിറ്റേന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 മെത്തേഡ് മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് തിരിച്ച് പഠിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ 4 മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള മെത്തേഡ് ഞാൻ എന്ത് ചെയ്ത് ഓരോന്ന് 1-2 അങ്ങനെ തന്നെ പറഞ്ഞിട്ട് വിട്ട് തരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്പീഡിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ അത് തീരെ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് അതും കൂടി ഉപയോഗിക്കാം. അല്ലാത്തവരും ആ വീഡിയോ ഒന്ന് കാണുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 5 മിനിറ്റ് എന്നുള്ളതൊക്കെ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആക്കാൻ കഴിയും. ഇത്രയും സ്പീഡാണ്. പിന്നെ പല ആൾക്കാരും പല തീരാണ്, നമുക്കാണെന്നും അറിയില്ല. എനിക്കറിയാം നമ്മൾ ഈ 2 തിരി ചിലവർ ഇങ്ങനെ വെച്ചാൽ മതി, വെക്കേണ്ട രീതി വെച്ച് ഇങ്ങനെ പല രീതിയിലും തിരിച്ചിട്ടൊക്കെ ചെയ്യും. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നാടൻ ശൈലിയിലേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഓക്കെ ഗേസ്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ മച്ചന്മാരെ, നമ്മളിത് സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ് ഓരോ കളറിൻ്റെ ഓരോ സൈഡ് നോക്കുക, സെൻറ്റർ നോക്കുക. നമ്മൾ ഞാൻ ആദ്യം റെഡി ആക്കാൻ പോകുന്നത് മഞ്ഞയാണ്. ഈ മഞ്ഞ നമ്മളെന്ത് ചെയ്യുക, അടിയിലേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിന് നേരെ ഓപ്പോസിറ്റ് വെള്ളം ഉണ്ടാവുക. ഈ വെള്ളൻ്റെ അവിടേക്ക് വെള്ളൻ്റെ ഈ ഭാഗത്ത് നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ മഞ്ഞ പ്ലസ് ആക്കി കൊണ്ടുവരിക. അതായത് ഇത് ഇതും ഇതും ഈ 4 എണ്ണം എന്ത് ചെയ്യുക, നമ്മൾ 4 മഞ്ഞ നമുക്ക് ഇവിടെ ഉണ്ടാവും. ആ 4 മഞ്ഞ എന്ത് ചെയ്യുക, 4 ഭാഗത്തേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരിക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ കട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് റെഡി ആക്കേണ്ട കളറ് നമ്മൾ അടിയിൽ തന്നെ വെച്ചാൽ മതി, അടിഭാഗത്തായിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഉള്ളത് മഞ്ഞ, ഒരു മഞ്ഞ ഇവിടെ ഉണ്ട്. ഈ മഞ്ഞ നേരെ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ കട്ടുണ്ടായിരുന്നു, ഈ ഭാഗം ഒന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് തിരിച്ചാൽ ഇവിടെ ഒരു എന്ത് ചെയ്ത് മഞ്ഞ വന്ന് ഓൾറെഡി. അപ്പോൾ മറ്റേ മഞ്ഞ ഇവിടേക്കും എത്തി. അപ്പോൾ ഈ ഇങ്ങോട്ട് ഈ മഞ്ഞ ഇനി ഇങ്ങോട്ട് എത്തിക്കാൻ ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞയും കിട്ടും. പിന്നെ നമുക്ക് ഒരു മഞ്ഞും കൂടി ഉണ്ടാവും. ഇതാ ഇവിടെ ഒരു മഞ്ഞുണ്ട്, അത് ഇങ്ങനെ തിരിച്ചാൽ അത് മുകളിലേക്ക് എത്തും. പിന്നെ മഞ്ഞ ഇവിടെ ഇല്ല, മഞ്ഞ ഇവിടെ അടിയിലാണ്ട്. അപ്പോൾ അടിയുള്ള മഞ്ഞ ഓപ്പോസിറ്റ് തിരിച്ചാൽ ഇവിടെ എത്തും. പക്ഷെ ഇവിടെ ഒരു കളറുള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ കളറില്ലാത്ത ഈ സൈഡിലാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ ആ മഞ്ഞ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇവിടെ തിരിച്ച് വെച്ച്. അപ്പോൾ ഇവിടെയാണ് ഇല്ലാത്തത്, ഇനി നേരെ ഓപ്പോസിറ്റേക്ക് വെച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്ലസ് ആയി അല്ലേ. ഇനി ഈ പ്ലസ് ആയത് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ കൂടെയും ഇവിടുത്തെ മഞ്ഞൻ്റെ കൂടെ ഉള്ള കളറ്, ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ മഞ്ഞൻ്റെ കൂടെ ഗ്രീനാണ്, ഇവിടെ മഞ്ഞൻ്റെ കൂടെ റെഡാണ്, ഇവിടെ മഞ്ഞൻ്റെ കൂടെ ബ്ലൂ ആണ്. അപ്പോൾ ഈ ഈ കളർ എന്താ വെച്ചാൽ നമ്മൾ ഈ സെൻറ്റർ കളറായിട്ട് ജോയിൻ്റ് ആക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ജോയിൻ്റ് ആണ്. അതായത് ഇവിടെ ബ്ലൂ വന്നപ്പോൾ ഈ സെൻറ്റർ കളറും ബ്ലൂവും ഒരേ ലെവലിലാണ്. അപ്പോൾ അത് നേരെ അടിയിലേക്ക് തിരിച്ച് മഞ്ഞൻ്റെ അവിടെയിലേക്ക് എത്തിക്കുക. രണ്ടു വട്ടം വലത്തോട്ടോ ഇടത്തോട്ടോ എടുക്കും തിരിക്കുക. അപ്പോൾ ഇവിടെ എത്തും. തിരിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. അത് നിൽക്കുന്ന ഇപ്പോൾ ഈ മഞ്ഞയും ഈ ബ്ലൂവും നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, വരേണ്ട നേരെ അടിയിലേക്ക് വരേണ്ട ആ ഭാഗമാണ് നമ്മൾ രണ്ട് വട്ടം തിരിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ പിന്നുള്ളത്, ഈ മഞ്ഞൻ്റെ കൂടെ ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് നമ്മൾ ഇവിടെ റെഡാണ്. അപ്പോൾ ഇത് സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഓറഞ്ചിൻ്റെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. എന്താ ഓറഞ്ച് ഓറഞ്ച് വന്ന് ഇനി അത് നേരെ അടിയിലേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2.5 റെഡിയായി. ഇനി ഇവിടെ ഈ മഞ്ഞൻ്റെ കൂടെ ഗ്രീനാണ്, ഇപ്പോൾ ഇതിവിടെ ബ്ലൂ ആണ്. അപ്പോൾ മാച്ചല്ല, അങ്ങനെ വന്ന് ഇങ്ങനെ മാച്ചാക്കി അടിയിലേക്ക് തിരിച്ച്. ഇവിടെ യെല്ലോ റെഡ്, റെഡ് നേരെ തിരിക്കുക, റെഡിൻ്റെ കൂടെ ആക്കുക, അടിയിലേക്ക് തിരിക്കുക. ഇപ്പോൾ എന്താ ചെയ്യുക, ആ പ്ലസ് ഇവിടെ ആയി. ആ പ്ലസ്സിൻ്റെ ഇനി ശ്രദ്ധിക്കേണ്ടതാ, റെഡ് അല്ല യെല്ലോ, യെല്ലോ യെല്ലോൻ്റെ കൂടെയുള്ള ബ്ലൂ സെയിമാണ്, യെല്ലോൻ്റെ കൂടെയുള്ള റെഡ് സെയിമാണ്,
യെല്ലോൻ്റെ കൂടെയുള്ള ഗ്രീൻ സെയിമാണ്, യെല്ലോൻ്റെ കൂടെയുള്ള ഓറഞ്ച് സെയിമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും അടിയിൽ തന്നെയാണ് വേണ്ടത്, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ഇതിൽ ആദ്യം നമ്മൾ റെഡിയാക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലെയർ ഇതാണ്. ഈ ലെയറാണ് നമുക്ക് ആദ്യം മൊത്തം റെഡിയാക്കേണ്ടത്. പിന്നെ രണ്ടാം ലെയർ റെഡിയാക്കുക, അത് റെഡിയാക്കിയതിന് ശേഷമാണ് മൂന്നാം ലെയർ വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇപ്പോൾ പ്ലസ് റെഡിയായി. ഇനി നാല് മൂലുണ്ട്. ഈ നാല് മൂല നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ യെല്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് മൂൾ ഭാഗത്തല്ലേ, ഈ വൈറ്റിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ പൊസിഷന്, ഇതിൽ എന്ത് ചെയ്യണം, യെല്ലോ കളർ ഈ ഭാഗത്തായിട്ട് വരണം. അതായത് ഇതിൽ പോലും യെല്ലോ കളറുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഉള്ളത് എന്ത് ചെയ്യുക, ഇവിടെ ഒറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഉള്ളിടത്തൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോയാൽ സിമ്പിളായിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളത് കൊണ്ടുപോയാൽ എന്താ, ഉള്ളത് നമ്മൾ ഓരോ പൊസിഷനൊക്കെ വെച്ചപ്പോൾ ഇവിടെ ഒരു എല്ലോ ഉണ്ടാകും, ഇങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരും, ഇല്ലാത്ത നമുക്ക് കൊണ്ടുവരും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോൻ്റെ കൂടെ ഈ സൈഡിൽ തന്നെ ഉള്ള മുകളിലത്തെ കളറ് നമ്മൾ നോക്കുക വേണ്ട, ഈ സൈഡിലുള്ള കളറ് ഓറഞ്ച് അത് നോക്കുക. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഈ ഓറഞ്ചിനെ കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഗ്രീനാണ്, അപ്പോൾ ഈ ഭാഗമല്ലത് ഒന്നുകൂടി തിരിക്കുക. അപ്പോൾ അത് സെയിമായി, ഇതാണ് ഓറഞ്ച്, ഓറഞ്ച് സെയിമായില്ലേ. ഇനി എന്ത് ചെയ്യുക, നമ്മളെ ഈ ഭാഗം നമുക്ക് മഞ്ഞാണല്ലോ കൊണ്ടുവരേ, ഈ മഞ്ഞൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഞ്ഞ ഒന്നുകിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ ഇവിടെ വരും. ഈ മഞ്ഞ ഇവിടെയാണ് നമ്മളെ ഈ സൈഡിലാണ് വന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് മഞ്ഞ ഇല്ലാത്ത രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് തിരിക്കരുത് ഒരിക്കലും. ഇത് അത് ഈ ഭാഗത്താണ് ഈ മഞ്ഞ ഉള്ളതെങ്കിൽ നമുക്ക് തിരിക്കേണ്ടത് ഇങ്ങോട്ടാണ്. അത് നമുക്ക് ഇനി നീക്കുമ്പോൾ കാണാൻ കഴിയും. ഈ ഭാഗത്തായതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ മനസ്സ് വെച്ചാൽ മതി, മഞ്ഞ ഉള്ള ഭാഗം അതിൻ്റെ ആ സൈഡിൽ തന്നെ മഞ്ഞ ഇല്ലാത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഒരു തിരി തിരിക്കുക. തിരിച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ നേരെ അതായത് ഓറഞ്ചിൻ്റെ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ഓറഞ്ചിൻ്റെ അവിടെ ഉള്ള ഓറഞ്ച് കൊണ്ടുവന്ന് വെച്ചേ, ഈ മഞ്ഞൻ്റെ കൂടെയുള്ള ഓറഞ്ച് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ച സൈഡ് ഇതാ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക, മാറാതെ വെക്കാൻ ആദ്യം ഇങ്ങനെ വെക്കുക, ഈ മഞ്ഞ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡത്തെ നമുക്ക് ഈ ഭാഗമാണ് ഇനി ലെവലാവണേ, ഈ ഭാഗം എന്ത് ചെയ്യുക, മുകൾക്ക് എത്തിച്ചു കൊടുക്കുക, മുകൾക്ക് എത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മഞ്ഞ ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് തന്നെ തിരിക്കുക. തിരിച്ചിട്ട് ഇതേമാതിരി ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ മഞ്ഞ ഇവിടെ എത്തും, ഓറഞ്ച് ഇതും സെയിം ആവും. അപ്പോൾ ഞാൻ അടുത്ത ഒന്നും കൂടി ചെയ്തുതരാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത് ചെയ്യാനുള്ള ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു മഞ്ഞ ഉണ്ട്, ആ മഞ്ഞ റെഡിന് സെയിമാണ്, പക്ഷേ ഇതെന്തല്ല, ഇവിടെ ഈ മഞ്ഞ വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ റുബിക്സ് ക്യൂബ് മഞ്ഞത വൈറ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗം ഇതിവിടെ പൊസിഷൻ റെഡിയല്ല, അതേമാതിരി ഇതും പൊസിഷൻ റെഡിയല്ല. അപ്പോൾ ഇതിലേതൊന്ന് എങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, നേരെ മുകളിലോട്ട് ഒന്ന് തിരിക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ ഈ മഞ്ഞ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഈ മഞ്ഞ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിക്കണമെങ്കിൽ ഇങ്ങോട്ടും തിരിക്കട്ടെ, എവിടേക്കും തിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് തിരിക്കണമാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ആക്കുമ്പോൾ ഈ മഞ്ഞ മുകളിലേക്ക് പോകും, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് സീറ്റിലേക്ക് പിന്നെ കൊണ്ടുവരാൻ നിൽക്കണം. അപ്പോൾ അതില്ലാതാക്കാനാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിപ്പം ഇവിടെയുള്ള ഭാഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഈ സൈഡിലേക്ക്, എന്നിട്ട് ഈ മഞ്ഞല്ലേ ഈ സെൻറ്റർ മഞ്ഞ, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ അടിയിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു സൈഡിൽ എന്താ, ഇവിടെ ഒരു മഞ്ഞ വന്ന്, ഈ മഞ്ഞൻ്റെ കൂടെയുള്ള കളർ പച്ചയാണ്, പച്ചയും പച്ചയും ഇത് മൂല ഇത് സെയിമാണ്. അപ്പോൾ എന്താ, ഈ മഞ്ഞ ഇങ്ങോട്ടേക്ക് ഒരു തിരിതാണ്, ഇവിടെ മഞ്ഞ ഇത് സെയിമല്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി മുകളിലേക്ക് കിട്ടും. ഈ ഭാഗം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, ഇങ്ങോട്ടേക്ക് ആക്കുക, ഇങ്ങോട്ടേക്ക് ആക്കുക. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ശരിയായി, അതായത് ഈ ഒരു സൈഡ് തന്നെ മൊത്തം ശരിയായി. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അടുത്ത, ഇനി ഈ സൈഡ് രണ്ടെണ്ണം കൂടി ഉണ്ട്, രണ്ട് മഞ്ഞും കൂടി ഉണ്ട്, ഒരു മഞ്ഞ ഇവിടെ ഉണ്ട്, മഞ്ഞൻ്റെ കൂടെയുള്ള കളറ് ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവിന് എന്ത് ചെയ്യുക, ബ്ലൂവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക, കൊണ്ടുപോയി. എന്നിട്ട് ഈ മഞ്ഞൻ തന്നെ എടുക്കുക. ഈ മഞ്ഞ എന്ത് ചെയ്യുക, ഇപ്പോഴും വന്നത് അടുത്ത ഭാഗത്ത് തന്നെയാണ്, ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുക, ഇത് മുകളിലേക്ക് എത്തിക്കുക, പിന്നെ ഇങ്ങോട്ട് തന്നെ എത്തിക്കുക. അതായത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നുണ്ടായിന് ബ്ലൂ 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 യെല്ലോ, യെല്ലോനെ റൈറ്റിലേക്ക് തിരിച്ച്
നമുക്ക് ഇവിടെ ആണ് അപ്പോൾ ആ യെല്ലോ വരിക. അതിനും ആ ഭാഗം മുകളിലേക്ക് എടുത്ത് അങ്ങോട്ടേക്ക് റിട്ടേൺ തന്നെ ഇത് തിരിച്ച് ഇവിടെ റിട്ടേൺ തന്നെ തിരിച്ച്. അപ്പോൾ എന്തായി, ഇത് മൊത്തം ശരി. ഇനി ഈ മൂലം കൂടി ശരിയാവാണ്. ആ മൂലൊക്കെ ഉള്ളത് എന്തെയ്യുന്നു ഇവിടെ എത്തിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് റെഡാണ്, റെഡ് ഇതാ റെഡ്, റെഡ് യെല്ലോ. ഓക്കെ, അപ്പോൾ യെല്ലോ ഇതിപ്പോഴും ഈ ഭാഗത്ത് തന്നെ വന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങോട്ട് തന്നെ തിരിക്കാം. ഇനിയിപ്പോൾ ഈ ഭാഗം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ യെല്ലോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കാണ്ടാവുന്ന മൂലയും ഇവിടെയാണ് കേട്ടോ വരിക. അങ്ങനെ ആകുമ്പോഴും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വെച്ചാൽ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടി വരിക. എന്നാലും നമുക്ക് ഇങ്ങോട്ട് തിരിക്കാമല്ലോ. അവസാനത്ത് ഇത് ഇവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇത് മുകളിലേക്ക് എടുത്ത് ഓപ്പോസിറ്റ് തന്നെ തിരിച്ച് ഇത് ഓപ്പോസിറ്റ് തിരിച്ച്. ഇപ്പോൾ എന്തായി, അടിഭാഗത്തെ മഞ്ഞ ഫുള്ള് ശരിയായി. ഇതിൻ്റെ കൂടെ റെഡിൻ്റെ സൈഡ് റെഡ് ശരിയായി, ഗ്രീനിൻ്റെ സൈഡ് കൂടെ ഗ്രീൻ സൈഡ് ശരിയായി, ഓറഞ്ചിൻ്റെ കൂടെ ഓറഞ്ച് ശരിയായി, ബ്ലൂവിൻ്റെ കൂടെ ബ്ലൂ ശരിയായി. ഓക്കെ, ഇനി നമുക്ക് ഇത് യെല്ലോ ദാ അടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ശരിയാക്കേണ്ട ഭാഗം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലെയറാണ്. രണ്ടാമത്തെ ലെയറിൽ നമുക്കിപ്പോൾ ശരിയാക്കാൻ നാല് മൂല ഉണ്ടാവുള്ളൂ, കാരണം സെൻറ്റർ ഓൾറെഡി എപ്പോഴും ശരിയായിരിക്കും. ഇതാ റെഡ്, അത് എപ്പോഴും മാറൂലല്ലോ. അപ്പോൾ അത് വരും വരെ ഇനി നമുക്ക് ഈ മൂലയാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ ഈ നാല് മൂലുള്ളൂ, 1, 2, 3, 4, ഈ നാല് മൂലുള്ളൂ. ഈ നാല് മൂല ശരിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുകൾ ഭാഗത്തെ നമ്മൾ പ്ലസ് ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കിയാൽ മാത്രം മതി. അതാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ മുകൾ ഭാഗത്തെ വൈറ്റ് കളറ് ഇല്ലാത്ത, മുകൾ ഭാഗത്തെ വൈറ്റ് കളറ് വരാത്ത പ്ലസ്സിലുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ബ്ലൂ ആണ്, പക്ഷെ ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ കൂട്ടത്തിൽ ഇതെന്തില്ല, പെടൂല, ഇവിടേക്ക് പെടൂല. കാരണം ഇവിടെ വരേണ്ടത് ഇതിൽ വൈറ്റ് ഒരിക്കലും വരില്ല, കാരണം വൈറ്റ് മുകളിലായതുകൊണ്ട് സൈഡിലേക്ക് വരുന്ന 1 റെഡ് ബ്ലൂ പിന്നെ ഓറഞ്ച് ഗ്രീൻ ഇങ്ങനത്തെ ഈ നാല് കളറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കട്ട വരുള്ളൂ. അപ്പോൾ വൈറ്റ് ഉള്ളത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്കിൽ നമ്മൾക്ക് കൂട്ടണ്ട. അപ്പോൾ ഇവിടെ ബ്ലൂ വരുന്നുണ്ട്, ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ്, അത് നമുക്ക് ഇതീ പെട്ടല്ല. ഇവിടെ ഗ്രീന്, ഗ്രീനിൻ്റെ കൂടെ വൈറ്റ്, അതും നോക്കണ്ട. ഇവിടെ റെഡ്, റെഡിൻ്റെ കൂടെ വൈറ്റ് അല്ല, ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ കട്ട ആദ്യം എടുക്കാം. അപ്പോൾ ഈ കട്ട അങ്ങനെ എടുക്കേണ്ടി വെച്ചാൽ ഈ അടിഭാഗത്ത് ഇതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ് അത് നോക്കുക. ഇത് ബ്ലൂ ആണ്, ഇത് ഓറഞ്ചാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ബ്ലൂവിൻ്റെ അടുത്തേക്ക് ഈ ബ്ലൂവിനെ എത്തിക്കാം. ഇതിൻ്റെ അപ്പുറത്ത് റെഡ് ആട്ടോ, ബ്ലൂ എത്തിക്കുക. ഓക്കെ, ഇതെത്തി. ഇനി എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളർ നോക്കുക, അത് റെഡാണ്. അപ്പോൾ റെഡുള്ള സൈഡ് ഏതാണ് നോക്കുക, റെഡുള്ളത് ഇവിടെ അല്ല, ഇവിടെ ഓറഞ്ചാണ് വരുന്നത്. റെഡ് വരുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ റെഡ് ബ്ലൂ, റെഡും ബ്ലൂ ഉള്ള കളറ് ഇതാ, റെഡ് ഇവിടെയും ബ്ലൂ, റെഡ് ഇവിടെയും ബ്ലൂ ഇവിടെ വരിക. അപ്പോൾ കട്ട ഇവിടെയാണ് വരിക. ഈ കട്ട ഇവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മാച്ചാവുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗത്തുള്ള കളറ് നമ്മൾ ഇവിടെയാണ് നല്ല ശ്രദ്ധിക്കണം. മുകൾ ഭാഗത്തുള്ള കളറ് റെഡ് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ, ഈ നീലയും റെഡും വരുന്ന ഭാഗം, ഓക്കെ, ഇത് എന്ത് ചെയ്യുക, റെഡ് ഇവിടെ അല്ല ഉള്ളത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുകൾ ഭാഗം മാത്രം ആദ്യം ഒന്ന് തിരിച്ചു വിടുക. എന്നിട്ട് ഈ നമുക്ക് ഈ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഒന്ന് മുകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം തിരിച്ച് വെച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഓപ്പോസിറ്റിലേക്ക് തന്നെ തിരിക്കുക. തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഈ മഞ്ഞ ഇങ്ങോട്ട് മുകളിലേക്ക് എത്തിച്ചല്ലോ, ഇത് പഴയ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോവാം. അപ്പോൾ എന്തെയ്യണ്ടാവും, ഈ മൂലത്തെ ഇതുണ്ടല്ലോ, മഞ്ഞ ഇവിടെയും ബ്ലൂ ഇവിടെയും എത്തിയിട്ടുണ്ടാവും, ഉണ്ടല്ലേ. നമ്മൾ ആദ്യം വെച്ച സാധനം ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഉണ്ട്, കാരണം നമ്മളിങ്ങോട്ട് റിട്ടേൺ തിരിച്ച് വെച്ച്. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഈ അടിയത്തെ ലെയർ എങ്ങനെ ക്ലിയർ ചെയ്ത് അത് മാത്രം ശ്രദ്ധിച്ചത്. അതായത് ഈ മൂല നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്ത് എങ്ങനെ, മൂലൻ്റെ കൂടെയുള്ള കളർ നീല, നീലൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുള്ളൂ ഓൾറെഡി. അപ്പോൾ ഈ മഞ്ഞ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ആ മഞ്ഞ ഇവിടെ വരുന്നിരുന്നു അല്ലേ, അപ്പോൾ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ എത്തിക്കേണ്ടി മാത്രം ഇനി ചിന്തിച്ച ഓട്ടോമാറ്റിക് ഇത് റെഡി, കാരണം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മളിപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞ ഉള്ളത് ഇവിടെയാണ്, മഞ്ഞൻ്റെ കാലി സ്ഥലമുള്ളത് ഇവിടെയാണ്, അതായത് മഞ്ഞില്ലാത്ത സ്ഥലമാണ്, അവിടേക്ക് ഒരു തിരി തിരിക്കുക. എന്നിട്ട് മുകളിലേക്ക് തിരിക്കുക, അതായത് നമുക്ക് കൊണ്ടുവരേണ്ട ഭാഗം ഇവിടെ ആയതുകൊണ്ട് അതിങ്ങോട്ട് മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് തന്നെ റിട്ടേൺ കൊണ്ടുവന്ന് വെക്കുക. നേരെ അടിയിലേക്ക് തന്നെ പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചാൽ ഇതിവിടെ ശരി.
നമ്മൾ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച നീലയും റെഡും ഇതാ റെഡ് റെഡിൻ്റെ കൂടെ നീല നീലൻ്റെ കൂടെ റെഡി. ഇനി ഒന്നും കൂടി ചെയ്യും, ഞാൻ ഈ നാലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇന്നുള്ളത് ഇവിടെ ബ്ലൂവും ഓറഞ്ചും ആണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഇവിടെ ഇത് ഓറഞ്ച് ഓറഞ്ചിൻ്റെ കൂടെ കൊണ്ടുപോയേക്കാണ്, കൊണ്ടുപോയി വെച്ച് ഓറഞ്ചിൻ്റെ കൂടെയുള്ള ബ്ലൂ കളറാണ് ബ്ലൂ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് അത് തിരിച്ച് വെച്ച് എന്നിട്ട് ഞാൻ ഈ ബ്ലൂവിൻ്റെ ഭാഗം ബ്ലൂവിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഞാൻ മുകളിലേക്ക് തിരിച്ച് എന്നിട്ട് ഞാൻ ഇത് ആദ്യം കൊണ്ടുപോയത് ഇങ്ങോട്ട് തിരിച്ച് തന്നെ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് ഈ മഞ്ഞ എന്ത് ചെയ്ത് നമ്മൾ ഇവിടെ ഈ ഭാഗം തിരിച്ചതും നേരെ ഓപ്പോസിറ്റിലേക്ക് തന്നെ തിരിച്ച് പൊസിഷനിൽ കൊണ്ടുവച്ച്. അപ്പോൾ ഈ യെല്ലോ ഇവിടെ എത്തും, ഓറഞ്ച് ഇവിടെ ഉണ്ട്, ഈ യെല്ലോൻ്റെ ഈ ഭാഗം കാലിയാണ്. അത് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേഗം ചെയ്യാൻ കഴിയും. അതിനോണ്ടാണ് ഈ യെല്ലോ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇങ്ങോട്ട് വെച്ച് ഇതാ ഇത് ശരിയായി ബ്ലൂ ഓറഞ്ച്. ഓക്കെ, ഇനി ഇതും ഇതും ശരിയാവാണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതിനുള്ള ഇവിടെ ഒന്നുണ്ട്, ഇതാ ബാക്കിയുള്ളൊക്കെ ഈ റെഡ് ഇവിടെ റെഡിൻ്റെ കൂടെ വൈറ്റാണ്, ഇവിടെ ബ്ലൂവിൻ്റെ കൂടെ ഇവിടെ വൈറ്റ് ഉണ്ടാകാൻ പറ്റില്ല, ഗ്രീനിൻ്റെ കൂടെ ഇവിടെ വൈറ്റ് ഉണ്ടാകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഉള്ള ഗ്രീനും ഓറഞ്ചും ഉള്ളതാണ്. അപ്പോൾ ഗ്രീന് നമ്മൾ ഗ്രീനിൻ്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുപോകാം ഇവിടെ വെച്ച്, എന്നിട്ട് ഗ്രീനിൻ്റെ കൂടെ ഉള്ള ഓറഞ്ച് ഈ സൈഡിൽ അല്ല, ഈ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് ഇത് ഇവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് ഇവിടെ എത്തി, മഞ്ഞ ഇവിടെ എത്തി, അടിയത്തെ മഞ്ഞ ഇവിടെ എത്തി. ഈ മഞ്ഞ ഇങ്ങോട്ടേക്കില് ഓറഞ്ച് ഗ്രീന്. ഓക്കെ, ഇനി ഉള്ളത് ഈ ഒറ്റ പൊസിഷനും കൂടി ഉണ്ടോ, ഈ ഒറ്റ പൊസിഷനും കൂടി എടുക്കണമെങ്കിൽ അതിനുള്ള കളറ് ഇവിടെ ഉണ്ടാവും. ഇതാ അത് ശരിക്ക് ചിലപ്പോൾ ഈ കളറ് നമുക്കിപ്പം നമുക്ക് നമ്മളെന്താ ഇത് എന്ത് വെച്ചാൽ ഇത് നമ്മൾ ചെയ്തു വന്നപ്പോൾ ഓൾറെഡി മുകൾക്ക് ഇങ്ങനെ കയറി വന്നതിന് ഈ സംഭവം ചിലപ്പം ഈ ഭാഗത്ത് തന്നെ വരും. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതായത് ഈ മൂലയിൽ തന്നെയാണ് എന്താ വരുന്ന ഈ കളറിപ്പം അവിടെ അല്ല എന്ന് വിചാരിച്ചോളൂ. അതായത് ഈ റെഡും ഗ്രീനും ഇവിടെ ഇരുന്ന് ഇവിടെ തല തിരിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചോളൂ. അല്ലെ ഇത് ഫസ്റ്റിക്ക് വരില്ല, രണ്ട് കളറൊക്കെ ഉണ്ടാകുമ്പോഴേ വരുള്ളൂ. ഇങ്ങനെ ഇവിടെ ഈ ഒരു കളർ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ആ കുടുങ്ങി കിടക്കുന്ന കളർ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഇത് മുകളിലേക്ക് തിരിക്കുക, മുകളിലേക്ക് തിരിച്ചിട്ട് ഒന്ന് ഓപ്പോസിറ്റ് തിരിച്ച് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായതിനെ കളർ ഇവിടെ എത്തും. എന്നിട്ട് ഇത് എന്ത് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തിക്കുക. അപ്പോൾ ഈ മഞ്ഞ ഇവിടെ നിന്ന് തെറ്റിയുണ്ടാവുന്നുള്ളൂ. ആ മഞ്ഞ നമ്മളാ ഫസ്റ്റത്തെ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് തിരിക്കുക, അങ്ങനെ അടിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെക്കാനുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം എന്ന് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അത് ചെയ്ത് ചെയ്ത് ഇതാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എയിമായി കിട്ടും. അപ്പോൾ ഇനി ഇവിടെ ഗ്രീൻ ഉണ്ട്, ഈ ഗ്രീൻ ഇവിടെ വെച്ച് ഗ്രീനിൻ്റെ കൂടെ ഇവിടെ തന്നെ റെഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് മുകൾ ഭാഗം തിരിച്ച് എന്നിട്ട് ഇവിടുത്തെ ഇങ്ങോട്ടെടുത്ത് തിരിച്ച് വെച്ച് ഇതും കൂടെ തിരിച്ച് വെച്ച് എല്ലോ ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇപ്പോൾ സെക്കൻഡ് ലെയർ എന്തായി റെഡി ഇല്ല, സെക്കൻഡ് ലെയർ റെഡ് ബ്ലൂ ഓറഞ്ച് ഗ്രീൻ അതും ശരി. ഇനി അടുത്ത പൊസിഷനാണ് മുകളിലത്തെ, ഇതാണ് ശരിയാക്കേണ്ടത്. ഈ മുകളിലത്തെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഈ മഞ്ഞ ചെയ്യുമ്പോൾ നമ്മളോട് പ്ലസ് ആക്കില്ല, അതേമാതിരി ഈ വൈറ്റ് എന്ത് ചെയ്യണം, ഈ വൈറ്റ് പ്ലസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ മെത്തേഡ്, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്ലസ് ആവും. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു ഭാഗം ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തുകനുള്ള ഭാഗം നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് ആക്കിയിട്ട് പിടിക്കുക. ഇപ്പോൾ ഇവിടെ റെഡല്ലേ, ഈ അല്ല ഈ വൈറ്റ് അല്ലേ, ഈ വൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ളത് ഞാൻ നേരെ അങ്ങോട്ട് ബാക്കിലേക്ക് ആക്കി വെച്ചിന്. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫ്രണ്ട് ഭാഗം റൈറ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് റൈറ്റ് റൈറ്റിലേക്ക് തിരിക്കുക, പിന്നെ മുകൾ ഭാഗം റൈറ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ തിരിച്ചതൊക്കെ റിവേഴ്സിലേക്ക് തിരിക്കണം. അപ്പോൾ അത് ആദ്യം നമ്മൾ തിരിച്ച ഫ്രണ്ടാണ്, അതിന് പകരം സെൻറ്ററിൽ തിരിച്ചുതന്നെയുണ്ടല്ലോ. രണ്ടാമത് ഇതിങ്ങനെ പോയി അതേമാതിരി ബാക്കിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഇങ്ങോട്ട് മുകൾ ഭാഗം റൈറ്റിലേക്ക് തിരിച്ച്, ഇനി എന്ത് ചെയ്യുക, റൈറ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് ലാസ്റ്റ് ചെയ്ത മുകൾ ഭാഗം ഉണ്ടല്ലോ അത് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പിന്നെ നമ്മളെ ഇന്ന് ബേസ് ചെയ്തിരിക്കുന്ന ഭാഗം ലെഫ്റ്റിലേക്ക് തിരിക്കുക. അപ്പോഴെന്താവില്ല,
അപ്പോഴും ഇപ്പോഴും ശരിയായിട്ടില്ല. ഇപ്പോൾ എന്തായത് വെച്ചാൽ നേരത്തെ ഇവിടെ ഒരു വെള്ളം ഉണ്ട്, ആ വെള്ളം പോയിന്നുള്ളൂ, വേറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ മാറ്റം എന്തായാലും നമ്മൾ ഈ തിരിച്ചത് മൂന്ന് വട്ടം റൈറ്റിലേക്ക് തിരിച്ച് അതേമാതിരി ലെഫ്റ്റിലേക്ക് നമ്മൾ ഈ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരിക്കലും തെറ്റില്ല, അതേമാതിരി തന്നെ വന്നിക്കോളൂ. അതിൻ്റെ ഇടയിൽ ഇത് പ്ലസ്സായി കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നുകൂടി അതേ അതൊന്നുകൂടി ചെയ്യുക കേട്ടോ. റൈറ്റിലേക്ക് ഫ്രണ്ട്, റൈറ്റ് റൈറ്റിലേക്ക്, മുകൾ ഭാഗം റൈറ്റിലേക്ക്, റൈറ്റ് ലെഫ്റ്റിലേക്ക്, മുകൾ ഭാഗം ലെഫ്റ്റിലേക്ക്, ഫ്രണ്ട് ലെഫ്റ്റിലേക്ക്. ഇപ്പോഴും ശരിയായില്ല. അപ്പോൾ ഇനിയും ചെയ്ത് ഇനിയും അതേ അത് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോഴും ശരിയായില്ല. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്ലസ് വന്ന്, പ്ലസ് വന്ന് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പ്ലസ് വരും. പക്ഷേ ഈ പ്ലസ് വന്നതിൻ്റെ കൂടെ ഇതിപ്പോൾ മൊത്തത്തിൽ ഇവിടെ ലെവലായിരുന്നു. പക്ഷേ ഇതൊന്നും ശരിയായിട്ടില്ല കേട്ടോ, ഇത് ഇവിടെ ഉണ്ട്, ഇതൊന്നും ശരിയല്ല. ഇതിപ്പോൾ നമ്മൾ അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കണം. നമുക്കിപ്പോൾ ഇവിടെ പ്ലസ് കിട്ടണമെന്ന് മാത്രമേ നോക്കണുള്ളൂ. നമ്മൾ ഇതൊന്നും നമ്മളെ കണ്ടുപെടണില്ല, നമ്മൾ ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഞാൻ രണ്ട് നാലുവട്ടം തിരിച്ചപ്പോൾ ഇതിവിടെ ഇത് ശരിയായി കിട്ടി പ്ലസ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പച്ച വരും, എന്തോ അങ്ങനെ പല കളറും വേറൊക്കെ വരും. ഈ മൂല ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്ലസ് വന്നോ നോക്കിയാൽ മതി. പ്ലസ് വന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ ഇതുവരെ നമ്മൾ പിടിച്ച മഞ്ഞ അടിയിക്കുക, അത് നേരെ അടിയിലേക്ക് പിടിക്കുക. മഞ്ഞ നന്നാക്കിയ ഭാഗം ഇനി മുതൽ മുകളിലാണ് വരിക, മറ്റേത് വൈറ്റിങ് അടിയിലായിട്ട് വരിക. എന്നിട്ടിപ്പോൾ ഇവിടെ പ്ലസ് കിട്ടിയ ഇതുണ്ടല്ലോ, ഈ പ്ലസ് മാത്രം കേട്ടോ, വൈറ്റിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്ലസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ പ്ലസ് എന്ത് ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് വെച്ചാൽ, ഞാൻ അതൊന്ന് വേണമെങ്കിൽ ഈ കളറൊന്ന് മാറ്റിത്തരാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെന്ത് രണ്ടാമത് ഒന്ന് പോക്കിയിട്ട് രണ്ടാമതൊന്ന് ചെയ്തേന്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വൈറ്റ് ഇപ്പോൾ പ്ലസ് ആക്കിയപ്പോൾ ഈ രണ്ട് മൂലത്തെ കളർ മാത്രം എനിക്ക് മാറി കിട്ടിയാണ്. അപ്പോൾ ഇവിടെ എന്നാലും ഇവിടെ പ്ലസ് ഉണ്ട്, ഈ രണ്ട് മൂലയും ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ടതല്ലോ. ഇവിടെ ഈ കളർ ഇതെല്ലാം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്ലസ് വന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് നേരെ ആദ്യം ഇതുവരെ ഉണ്ടതിന് യെല്ലോ അടിയിലേക്ക് തന്നെ, ആ യെല്ലോക്ക് പകരം വൈറ്റ് എന്ത് ചെയ്യുക, അടിയിലേക്ക് വെക്കുക. യെല്ലോ നമ്മൾ ശരിയാക്കിയതിന് ആദ്യം ശരിയാക്കിയതിന് മുകളിലേക്ക് ആക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കൂടെയുള്ള ഈ പ്ലസ്സിൻ്റെ കൂടെയുള്ള കളറുകൾ, അതായത് വൈറ്റിൻ്റെ കൂടെ ഗ്രീന്, വൈറ്റിൻ്റെ കൂടെയുള്ള റെഡ്, വൈറ്റിൻ്റെ കൂടെയുള്ള ഓറഞ്ച്, വൈറ്റിൻ്റെ കൂടെയുള്ള ബ്ലൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കളർ അടിസ്ഥാനത്തിൽ ലെവലാക്കുക. അതായത് ഇതിൻ്റെ കൂടെയുള്ള കളർ ബ്ലൂ, ബ്ലൂവിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ റെഡ്, റെഡിൻ്റെ കൂടെയല്ല ഗ്രീൻ, റെഡിൻ്റെ കൂടെ ഇവിടെ റെഡല്ല ഗ്രീനാണ് വന്നേ. ഇത് രണ്ടും എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാണ്. അപ്പോൾ പിന്നെ ഈ ഓറഞ്ച് ഇത് വെച്ച് സെയിമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ഇതിപ്പോൾ ശരിയാണ്, മാറ്റേണ്ട ആവശ്യമില്ല, ഇതും മാറ്റേണ്ട ആവശ്യമില്ല, ഇത് ഇതിങ്ങോട്ട് മാറിയാൽ മതി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്നും ഇത് രണ്ടും വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യണ മെത്തേഡാണല്ലോ, ആ മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം രണ്ടെണ്ണം ലെവലാവുക ചെയ്യുക. ഈ രണ്ടെണ്ണം ലെവലായതിൻ്റെ ശേഷം പിന്നെ ഈ രണ്ടെണ്ണം ലെവലാക്കാനുണ്ടാവുക. അപ്പോൾ ഒക്കെ സെയിമാണ്. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ അത്രയും ടൈമിലാവാന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലായിടത്ത് ഈ സമയത്ത് യൂസ് ചെയ്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു കളർ എന്ത് ചെയ്യുക, അത് ലെവലാക്കി, ഒറ്റ കളർ ലെവലല്ലെങ്കിൽ ഒരു കളർ എന്ത് ചെയ്യുക, അപ്പം ഇതൊന്ന് ലെവലല്ലായിരിച്ചോളി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്രീന്, ഗ്രീനിൻ്റെ കൂടെ വെച്ചിട്ട് ഈ ഗ്രീന് എന്ത് ചെയ്യുക, അതിൻ്റെ കയ്യിൻ്റെ ഉള്ളനടിയിൽ വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ലെവലുള്ളതുകൊണ്ട് ഇതിൻ്റെ ടൈം ലാഭമാക്കാൻ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഓറഞ്ച് ആദ്യത്തെ ഇതിൻ്റെ കൂടെയുള്ള ഓറഞ്ച് റെഡിയാണ്, ബ്ലൂവും റെഡിയാണ്. അപ്പോൾ ഈ ഓറഞ്ചും ബ്ലൂ, അതായത് ഓറഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കയ്യിൻ്റെ ഉള്ളനടിയിൽ വെക്കുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള ഇതും ശരിയായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി തിരിയുക. അതെന്ത് ചെയ്യുക, ഈ ആദ്യം ശരിയായത് നമ്മുടെ ബാക്കിലേക്ക് ആക്കിയിട്ട് ഇതും ഇത് കയ്യിൻ്റെ ഉള്ളനടിയിൽ ആക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ഈ ഓറഞ്ച് നമ്മളെ കയ്യിൻ്റെ ഉള്ളിനടിക്ക് ആക്കിയിട്ട് ഇത് നമ്മളെ ഫേസ് ആക്കി വെച്ചാൽ ഇത് പിന്നെയും തെറ്റും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ഫേസ് നമ്മളെ ശരിയായ ഇത് വരെ ഉള്ളതുണ്ടല്ലോ, അത് നമ്മളെ ഫേസ് ഒന്ന് ഒഴിവാക്കുക, നമ്മളെ കയ്യിൻ്റെ ഉള്ളിനടിക്ക് വെക്കുക. വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡാണ്, ഇത് ഈ സെൻറ്റർ ശരിയാവാനുള്ള മെത്തേഡ് കേട്ടോ. അതായത് നമ്മളൊന്നും ഇങ്ങോട്ട് തിരിക്കുക, അതായത് റൈറ്റ് ഭാഗം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് അടിഭാഗം ഒന്ന് രണ്ട് വട്ടം റൈറ്റിലേക്ക് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ച് റൈറ്റ് ഭാഗം ഒന്ന് ലെഫ്റ്റിലേക്ക് തന്നെ തിരിക്കുക, പിന്നെ അടിഭാഗം റൈറ്റിലേക്ക് തന്നെ തിരിക്കുക, പിന്നെ മുകൾ ഭാഗം റൈറ്റ് ഭാഗം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പിന്നെ അടിഭാഗം ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുക, പിന്നെ ഇതൊന്ന് ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക.
അപ്പം എന്താ ഇത് ഇത് ഇവിടെ തന്നെ വന്ന് ഇത് ഇതും മാച്ചാണ് നോക്കുക. ഇത് ഇങ്ങനെ എന്തായാലും മാച്ചാവില്ല. ഇപ്പോൾ പഴയതൊക്കെ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ പച്ചയല്ലേ നമ്മുടെ ഫേസിൽ, അതൊന്ന് ഒറ്റയിട്ടൊന്ന് റൈറ്റിലേക്ക് തിരിച്ച് നോക്കുക. ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ ഇത് ശരിയായിന്, ഇതും ശരിയായിന്, ഇതും ശരിയായിന്, ഇത് ശരിയാണ്. ഇനി അഥവാ അങ്ങനെ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗ്രീന് ശരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, റെഡിൻ്റെ കൂടെ ഗ്രീന്, നമ്മളിപ്പോൾ തിരിച്ച് കഴിഞ്ഞപ്പോൾ റെഡ് ബ്ലൂ നമ്മളെ കയ്യിൻ്റെ ഉള്ളിനടിയിലായിരുന്നു, ഗ്രീന് ഇവിടെ ഉണ്ടായിന്, ഓറഞ്ച് ഇവിടെ. അപ്പോൾ ശരിയായിട്ടില്ല എന്നിട്ട് നമ്മൾ തിരിച്ചും ഇങ്ങനെ നോക്കിയിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെച്ച് അതേപോലെ തന്നെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ മെത്തേഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് റൈറ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തിരിച്ച് രണ്ട് വട്ടം തിരിക്കുക, ഈ ഒരു സംഭവം എന്ത് ചെയ്യുക അതേമാതിരി ഒന്നുകൂടി ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക, അത് റെഡി ആവണവരെ ആ ഒരു മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഇത് നാലും ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ രണ്ടെണ്ണം ശരിയാവും. ഈ രണ്ടെണ്ണം നമുക്ക് ശരിയായിട്ട് തോന്നുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെയും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യരുത്, അത് കയ്യിൻ്റെ ഉള്ളനടിയിലേക്ക് മാറ്റിയിട്ട് ശരിയായ ഭാഗം നമ്മളെ കയ്യിൻ്റെ ഉള്ളനടിയിലേക്ക് വെച്ച് മറ്റേ ഭാഗം ബാക്കിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് റെഡി ആവും. മറ്റേ നമ്മൾ തിരിച്ചാൽ തിരിച്ചാൽ ഇങ്ങനെ റെഡി ആവില്ല. അപ്പോൾ അന്ന് കയ്യിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് അപ്പോൾ എന്തായത്, ഇപ്പോൾ ഈ പ്ലസിൻ്റെ ഇത് ശരിയായി. ഇനി നമുക്ക് ശരിയാവേണ്ട ഈ മൂലയാണ്, നാല് മൂല. ഈ നാല് മൂല ശരിയാവേണ്ട എങ്ങനെയാ വെച്ചാൽ, ഇത് വേറൊരു മെത്തേഡാണ്. അതായത് ആദ്യം നമ്മൾ ഇതിൽ നോക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ ആദ്യം കളർ ഒപ്പിച്ച് വെക്കുന്നുണ്ട്, ഈ സെൻറ്ററത്തെ ഒപ്പിച്ച് വെച്ചതിൻ്റെ ശേഷം ഇവിടെ ഓറഞ്ച്, ഗ്രീന്, വൈറ്റ് ആ ഘട്ടമാണ് ഇവിടെ വെക്കുക. അല്ല, കാരണം ഇത് മൂന്ന് മൂന്ന് കളറാണ്. ഇതിവിടെ ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്. അപ്പോൾ ബ്ലൂ, ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് ഈ ഘട്ടം ഇവിടെ സെയിമാണ്, ഇത് പൊസിഷൻ മാറിയെന്നുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ നോട്ട് ചെയ്യാം. പിന്നെ ഇത് ബ്ലൂവും റെഡുമാണ്, ഇപ്പോൾ ഇത് തെറ്റാണ്, കാരണം ഗ്രീനും റെഡാണ്, ഇതും തെറ്റാണ്. ഓറഞ്ചും ഇതും ഗ്രീനുമാണ്, ഇത് റെഡും ഗ്രീനുമാണ്, അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മൾ ശരിയായിട്ട് പറഞ്ഞത് ഏതാണ്, ഇതും. ഇനി ഇതിപ്പോൾ നാലും ശരിയല്ലെങ്കിലും നമ്മളിപ്പോൾ ചെയ്യണം എത്തേരണം ചെയ്താൽ മതിട്ടോ. അപ്പോൾ ഞാൻ എന്താ, ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ആ ശരിയായ ഭാഗം ഉണ്ടല്ലോ അത് നമ്മളെ കയ്യിൻ്റെ ഉള്ളനടിയിൽ നമ്മളെ ഫേസായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം റൈറ്റ് ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒറ്റ ചെറിയൊരു മെത്തേഡ് അത്രേ ഉള്ളൂ. അതായത് റൈറ്റ് ഭാഗം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് റൈറ്റ് ഒന്ന് എന്ത് ചെയ്യുക, അല്ല അടിഭാഗം ഒന്ന് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് ഒറ്റ തിരി തിരിക്കുക. അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് നമ്മൾ അടിഭാഗം റൈറ്റിലേക്ക് തിരിച്ച് നേരെ റിട്ടേൺ തിരിച്ച് വെക്കുക, എന്നിട്ട് പിന്നെ റൈറ്റ് ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ മുകളിൽ തന്നെ കൊണ്ടു വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടിഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് ചെയ്യണം, അത് പിന്നെ റൈറ്റിലേക്ക് തന്നെ തിരിച്ചിട്ട് ലെഫ്റ്റ് ഭാഗം റൈറ്റിലേക്ക് തിരിച്ച് വെച്ചാൽ ഇത് ഇവിടെ തന്നെ എത്തും. പിന്നെ ഇത് പൊസിഷൻ തെറ്റിയുണ്ടാവും, അതിന് ഒന്ന് ലെഫ്റ്റിലേക്ക് മൊത്തം ഒന്ന് തിരിച്ചു കൊടുത്താൽ അതെന്ത് ചെയ്യും, ഇത് ഇത് സെയിം ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഓറഞ്ച് ബ്ലൂ ആണിത്, അത് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ റെഡ് റെഡും ബ്ലൂവും ഉള്ള കളർ എന്ത് ചെയ്ത് ഇവിടെ മാച്ചായി വന്ന്, പിന്നെ ഇതും റെഡി. അപ്പോൾ ഒരു രണ്ട് സൈഡ് എന്താ ഇത്, ഇത് ഇവിടെ കളർ കഴിഞ്ഞപ്പോൾ ചിലപ്പം ഈ ബ്ലൂ ഇവിടെ ആവും, അങ്ങനെ തിരിഞ്ഞു എന്നു വെച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലൂ ഇവിടെയും വൈറ്റും അങ്ങനെ തിരിഞ്ഞെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. ഈ മൂല കളർ സെയിമായാൽ മതി, അതായത് നീല, ഓറഞ്ച്, വൈറ്റ് എന്ന് വരുന്ന കട്ടവടിയും ഈ കട്ട ഇതിവിടെ, അതായത് ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതവിടെ വന്നിന്, അതിൻ്റെ കൂടെ ഗ്രീന്, റെഡ് അതും കട്ട റെഡിയായി, പിന്നെ ഇത് ഓറഞ്ചും ഗ്രീനും അതും കട്ട റെഡി. ഇനി അങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ആദ്യം ഈ രണ്ട് കട്ട റെഡി ആയിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ഇപ്പോൾ ഈ രണ്ട് കട്ട റെഡി നമ്മൾ ആദ്യം റെഡി ആയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് നമ്മൾ റെഡി ആക്കി. അപ്പോൾ ഈ മൂല മാത്രം ഇപ്പോൾ റെഡി ആയിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ രണ്ട് മൂല നമുക്ക് നഷ്ടപ്പെടരുത്, അതായത് നമ്മൾ ഒന്നുകൂടി തിരിച്ചിട്ട് ഈ റെഡി ആയ ഭാഗം കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഈ രണ്ട് മൂല ഉണ്ടാവുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് ഇത് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ആ മെത്തേഡ് ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കുക, അപ്പോൾ എന്താ ചെയ്ത് ഓട്ടോമാറ്റിക് അത് റെഡി ആയി വരും. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയി. ഇനി റെഡി ആയത് നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടുണ്ട്, അത് ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം എല്ലാ കളറും എത്തി, ഇനി മൂലൊന്ന് ലെവലാവാനുള്ളൂ. ആ ലെവലാവാനുള്ള ലാസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതേമാതിരി ലെവലായ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഈ ഭാഗം എന്തായാലും ഓൾറെഡി റെഡി ആണല്ലോ, ഈ ഭാഗം റെഡി ആയതുകൊണ്ട് അത് നമ്മളൊന്ന് ഉള്ളനടിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ഈ ഫസ്റ്റ്
ഇതിൻ്റെ മുന്നേ നമ്മളിത് ഇവിടെ വെറും പ്ലസ് ആയതിൻ്റെ ശേഷം നമ്മൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ടേനി. അതായത് പ്ലസ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് ലെവലാവാൻ വേണ്ടിയിട്ട്, അതായത് ഇത് കളറ് തമ്മിൽ അങ്ങോട്ടും കൂടി മാറി നിന്നപ്പോൾ നമ്മൾ ഒരേ പൊസിഷനിൽ ഒരേ കളറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഒരു തിരി തിരിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഒരു തിരി വെച്ച് റൈറ്റിലേക്ക് രണ്ട് തിരി വെച്ച് പിന്നെയും ഓപ്പോസിറ്റ് തിരിച്ചിട്ടാണ്, ആ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യേണ്ടതും. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ മൂല റെഡി ആവും. ഞാൻ കാണിച്ചത് ആദ്യം റെഡി എങ്ങനെയാണ് വെച്ചാൽ, ആദ്യം നമ്മൾ ലെവലായ ഭാഗം കയ്യിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ച്, എന്നിട്ട് ഇത് റൈറ്റിലേക്ക് ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ച് അടിഭാഗം രണ്ട് ഭാഗം വട്ടം റൈറ്റിലേക്ക് തിരിച്ച്, പിന്നെ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച്, പിന്നെ റൈറ്റിലേക്ക് അടിഭാഗം തിരിച്ച്, പിന്നെ റൈറ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച്, അടിഭാഗം റൈറ്റിലേക്ക് തിരിച്ച്, പിന്നെ റൈറ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച്. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, അത് അതേമാതിരി കൈയൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിക്ക് ചെയ്യാം. അതായത് ലെഫ്റ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തിരിച്ച്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇട്ട് തിരിച്ച്, അതായത് റൈറ്റിലേക്ക് വരുമ്പോൾ അങ്ങോട്ടാണ് തിരിയൽ, അതിന് പകരം ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ച്, അടിഭാഗം ലെഫ്റ്റിലേക്ക് തിരിച്ച്, പിന്നെ റൈറ്റിലേക്ക് സൈഡ് ലെഫ്റ്റ് ഭാഗം തിരിച്ച്, അടിഭാഗം ലെഫ്റ്റിലേക്ക് തിരിച്ച്, ലെഫ്റ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് തിരിച്ച്, പിന്നെ അടിഭാഗം ലെഫ്റ്റിലേക്ക് ഒരു തിരി കൂടി തിരിച്ച്, പിന്നെ ലെഫ്റ്റ് ഭാഗം റൈറ്റിലേക്ക് തിരിച്ച്, ഇങ്ങനെ തിരിച്ച് വെച്ചാൽ, അതായത് ഇവിടെ നമ്മൾ ചെയ്തതിൻ്റെ മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായാലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ കുളവും അങ്ങനെ ചെയ്യാം. അപ്പോൾ ചെയ്യും, ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മളത് എന്തായി, രണ്ട് സൈഡ് ക്ലിയറായിന്, ഇനി ഇതും ഇതുമാണ് ശരിയാവാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ശരിയായ ഭാഗം ഒന്നുകൂടി എന്ത് ചെയ്യുക, ശരിയായ ഭാഗം ഒന്നും കൂടി നമ്മൾ കയ്യിൻ്റെ ഉള്ളിനടിക്കും ഒക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി ചെയ്യാം. റൈറ്റ്, അതായത് റൈറ്റ് ലെഫ്റ്റ് അടി റൈറ്റ് രണ്ട് വട്ടം റൈറ്റിലേക്ക്, റൈറ്റ് ലെഫ്റ്റ് അല്ല റൈറ്റ് റൈറ്റിലേക്ക്, ലെഫ്റ്റ് അടിഭാഗം റൈറ്റിലേക്ക്, റൈറ്റ് ലെഫ്റ്റിലേക്ക്, അടിഭാഗം റൈറ്റിലേക്ക്, റൈറ്റ് ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക് ഓക്കെ. അങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായി, ഇപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചെയ്ത്, അപ്പോൾ ഇപ്പോൾ എന്തായി, ഈ ഒരു മൂല്യം രണ്ടും ശരിയായി. നേരത്തെ ഉണ്ടായിരുന്ന എങ്ങനെയാ വെച്ചാൽ, ഈ ഒരു മൂല്യം ഒരു വേറൊരു മൂല്യം കൂടി ശരിയായിക്കായിരുന്നു, പിന്നെ രണ്ട് മൂല ഓപ്പോസിറ്റ് ആയി. ഇപ്പോൾ എന്തായി വെച്ചാൽ രണ്ട് മൂല ശരിയായി, ഒരേ ലെവലിൽ ശരിയായി. ഇനിയിപ്പോൾ ഈ രണ്ട് മൂല്യം കൂടി ഉള്ളു. അപ്പോൾ നമുക്ക് എന്തായത്, ഇനി അടുത്ത് ശരിയാക്കാൻ ഈ ശരിയായ മൊത്തം ഭാഗത്തിൽ ഉണ്ടല്ലോ, അത് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ അടയ്ക്ക് വെക്കുക. അത് രണ്ടും പുറത്തേക്കാക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൊണ്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ചെയ്യാം, ചെയ്ത് ഇനി കട്ടൊന്ന് നോക്കിയിട്ടുകൾ ഇത്ര ഉള്ളൂ പണി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിക്കുക. നിങ്ങൾക്കിത് മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വിട്ടോളി. ആ ഒരു ഭാഗം എന്താ വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരണ്ട്. അതിൻ്റെ മെത്തേഡ് വേണമെങ്കിൽ മനസ്സിലാവാത്തവർക്ക് ചോദിക്കുക, കമൻ്റൊക്കെ വിടാം. ഞാൻ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ആ മെത്തേഡ് ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വിട്ട് തരണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം. പിന്നെ അപ്പോൾ അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യുക, കമൻ്റൊക്കെ ആയിട്ട് വിടുക. പിന്നെ എന്താ വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ഒന്ന് ബാക്കിലടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക്